ഹായ്, ഞാൻ അച്ചു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഉണക്ക ചെമ്മീൻ ഫ്രൈ. എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കാൻ. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. ഇത് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 50 ഗ്രാമോളം ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിലെല്ലായിടവും കിട്ടും ചെമ്മീൻ. ഇപ്പോൾ കവറിലൊക്കെ പാക്കായിട്ട് 10 രൂപ 20 രൂപ പാക്കറ്റായിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കിട്ടാൻ എളുപ്പമാണ് നമുക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു 5-6 കഷ്ണം ഉള്ളി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഞാൻ ഈ ഇടിക്കുന്ന കല്ലിവിടെ എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ഉള്ളി ഇടിച്ചാണ് എടുക്കുന്നത്. മിക്സിയിൽ ജാറിലിട്ട് ഇടിച്ചാൽ പേസ്റ്റായി പോവും. പേസ്റ്റ് ഇട്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പം പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ട് ഇടിച്ചെടുത്തത്. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നത്, അരിഞ്ഞെടുത്താൽ കുഴപ്പമില്ല, അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാനത് ഇടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് ചൂടാകുമ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് പയ്യെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ലോ ഫ്ലെയിമിലിട്ടേ ഉണ്ടാക്കാവുള്ളൂ, അല്ലെ ചെമ്മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഫ്ലെയിം മതി നമുക്കിതിന് വേണ്ടി. പയ്യൊന്ന് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെമ്മീൻ്റെ കളർ ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കാൻ എല്ലാവരും ഒന്ന് ഓർക്കണം. ഇനി നമുക്ക് ഇതും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണം, ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലെയിമിൻ്റെ കാര്യം എടുത്ത് ഇടയ്ക്കൊന്ന് ഓർത്തേക്കണം. ഇനി ആവശ്യത്തിന് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴുകിയെടുത്ത ചെമ്മീനായതുകൊണ്ട് അതിൽ ഉപ്പൊക്കെ കുറേ പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്തത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കളർ ചേഞ്ച് ആകുന്നവരെ നമ്മൾ ഇളക്കണം ഇടയ്ക്കിടക്ക്. അപ്പം അതിൽ കിടന്ന് കളറ് പയ്യെ ചേഞ്ച് ആകുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി തന്നെ വെച്ചിട്ടേ മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇപ്പം ആ ചൂടി തന്നെ കിടന്ന് അതെല്ലാം മിക്സ് ആയിക്കോളും മുളക് പൊടിയുമായിട്ട്. ഇനി ഒരു 2 മിനിറ്റോളം നമുക്കിതങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് ഒരുപാട് സമയവും പോകില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. കൊച്ചി ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഞാനൊരു പ്ലേറ്റിലേക്ക് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. കഴിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി.